നമ്മള് ഇന്ന് ഈ സായാഹ്നത്തില് 13-ാമത്തെ പോർച്ചല് നമ്മുടെ മഞ്ഞക്കടവ് കഴിഞ്ഞു. അപ്പം ഇതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം കഴിഞ്ഞപ്പോ? ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമായിരുന്നു. നമ്മള് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുമെന്ന വരിക എന്ന ആ ഒരു ഉത്തരവാദിത്വം, അതിന്റെ ഒരു മഹത്വം എത്രമാത്രമാണെന്ന് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തന്നു. പിന്നെ ശരിക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ സായാഹ്നം ധന്യമായ കുറെ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ആ മഹാത്മ്യം എന്തുമാത്രമാണെന്ന് ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. ഓക്കേ ടീച്ചർ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. മഞ്ഞക്കടവിലാണോ? അതെ. ഓക്കെ, അപ്പൊ പൊതുവെ ഇന്ന് നമുക്ക് നമ്മുടെ പവർ സെല്ല് മഞ്ഞക്കടവിലെ പവർ സെല്ല് 13-ാമത്തെ കഴിഞ്ഞു. ഇന്ന് ഈ ഒരു സായാഹ്നം എങ്ങനെ അനുഭവപ്പെട്ടു? ഒത്തിരി സന്തോഷം അനുഭവപ്പെട്ടു. ഒത്തിരി അറിവുകളും വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇത്ര ലളിതമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പിതാവാണേലും ഒത്തിരി നന്നായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ അച്ഛനാണേലും വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒത്തിരി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് നമുക്കിപ്പം പിള്ളേരെയൊക്കെ എങ്ങനെ ഒരുക്കണം, പിള്ളേരെ എങ്ങനെ നിർത്തണം, എങ്ങനെ മാതാവ്, അതെനിക്ക് എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വലിയ കാര്യമാണ്. മാതാവ് കുരിശിൻ ചുവട്ടിൽ എങ്ങനെ നിന്നോ അതുപോലെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ അത് ഇതുവരെയും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും ഒരു വിലയുള്ളത് എന്നും വിശുദ്ധ കുർബാന മഹത്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ആ ബോധ്യം കിട്ടി. അതുപോലെ കുഞ്ഞുങ്ങളെ അതുപോലെ നിർത്താനൊക്കെ ഉള്ള ഒരു പരിശീലനത്തിലേക്ക് വരാൻ സഹായിച്ചു. ഓക്കെ ഓക്കെ കേട്ടോ സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു.
കാരണം വലിയ തിരക്കുകളിൽ നിന്നൊക്കെയാണ് വൈകുന്നേരങ്ങൾ ഓടിയെത്തിയത്. പക്ഷെ ഇവിടെ വന്ന ഈ പ്ലാകെ എൻ്റെ ഒരു സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കാരണം ചെറിയൊരു ഇടവകപ്പള്ളി, ചെറിയൊരു ഗ്രൂപ്പ്, അതുപോലെ ഒരു പ്രത്യേക സമയം, എല്ലാം കൊണ്ടും ഇത് വളരെ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. മാത്രമല്ല പിതാവ് വിശ്വാസ പരിശീലന രംഗത്ത് എങ്ങനെ നമുക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കാര്യം വളരെ മനോഹരമായിട്ട് തന്നെ പിതാവ് നമുക്ക് പറഞ്ഞു തന്നു. ഒപ്പം അച്ഛൻ്റെ ക്ലാസ്സാണെങ്കിലും വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അച്ഛൻ വിശദമാക്കി തന്നു. എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച ഒരു ക്ലാസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഒരു നഷ്ടമല്ല, എല്ലാ അധ്യാപകർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു. ഓക്കെ ഓക്കെ ഷിൻഡോ സാറെ, താങ്ക് യു കേട്ടോ. അപ്പോൾ ഈ ഒരു ചൈതന്യത്തിൽ കുട്ടികളെ കൂടുതൽ നല്ല ബോധ്യത്തോടു കൂടി വളർത്താൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.